ഇന്ന് നവംബർ 18 ക്ലൂണിയിലെ വിശുദ്ധ ഓഡോയുടെ തിരുനാൾ. 877 ക്രിസ്തുമസിൻ്റെ തലേനാൾ ഫ്രാൻസിൽ അക്വിറ്റയിലെ ഒരു പ്രഭു തനിക്ക് ഒരാൺകുട്ടിയെ തരണമെന്ന് അപേക്ഷിച്ചു. ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേട്ട് ഓഡോ എന്ന ഒരു പുത്രനെ നൽകി. കൃതജ്ഞത നിർഭരനായ പിതാവ് കുഞ്ഞിനെ വിശുദ്ധ മാർട്ടിന് കാഴ്ചവെച്ചു. ഓഡോ വിജ്ഞാനത്തിലും സുഹൃദത്തിലും വളർന്നു വന്നു. തൻ്റെ മകൻ ഒരു വലിയ ഉദ്യോഗസ്ഥനായി കാണാനാണ് പിതാവ് ആഗ്രഹിച്ചത്. എന്നാൽ പ്രസാദവരം അവനെ ദൈവശുശ്രൂഷയ്ക്ക് ആകർഷിച്ചു. ഓഡോയുടെ ആരോഗ്യം അത്ര മെച്ചമായിരുന്നില്ല. അവൻ്റെ ഹൃദയം സന്തപ്തമായി. അവസാനം അവൻ ടൂൾസിലെ മാർട്ടിനെ തന്നെ ശരണം ഗമിച്ചു. സുഖക്കേട് ക്ഷമിച്ചപ്പോൾ ഓഡോ ബോമിലുള്ള ബെനഡിക്റ്റൈൻ ആശ്രമത്തിൽ ചേർന്നു. ക്ലൂണിയിൽ അന്ന് ഒരാശ്രമം പണിയുന്നുണ്ടായിരുന്നു. ഓഡോ അതിൻ്റെ ആബട്ടായി നിയമിക്കപ്പെട്ടു. വിവേകപൂർവം തൻ്റെ ജോലികൾ അദ്ദേഹം നിർവഹിച്ചു. ഫ്രാൻസിലെയും ഇറ്റലിയിലെയും ആശ്രമങ്ങൾ നവീകരിക്കുന്നതിന് ജോൺ 11 മാർപ്പാപ്പ അദ്ദേഹത്തെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഒരു വിശുദ്ധൻ്റെ മാധുര്യം അദ്ദേഹത്തിൻ്റെ വ്യാപാരത്തിൽ പ്രകടമായിരുന്നു. നാടുവാഴികൾ തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കാൻ ലയോ 7 മാർപ്പാപ്പ അദ്ദേഹത്തെ പലപ്പോഴും നിയോഗിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ ദൃശ്യമായ ഒരു കാര്യത്തിന് അദ്ദേഹം റോമായിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് അദ്ദേഹത്തെ ടൂൾസിലേക്ക് കൊണ്ടുപോയി. അവിടെ അദ്ദേഹം വിശുദ്ധ മാർട്ടിൻ്റെ പാദാന്തികത്തിൽ കിടന്നു മരിച്ചു. ലോകത്തിൻ്റെ ഒച്ചപ്പാടിൽ നിന്നകന്ന് നമ്മുടെ ഹൃദയത്തിൽ ഏകാഗ്രമായ ഒരു ഇടം സംരക്ഷിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ യാതൊരു വ്യാപാരവും നമ്മുടെ ആന്തരിക സമാധാനം നമ്മളിൽ നിന്ന് അപഹരിച്ചെടുക്കുകയില്ല. ദൈവത്തെ സേവിക്കുക രാജവാഴ്ചയാണ് എന്ന ഫ്ലോറൻസിലെ വിശുദ്ധ ആന്റണിയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം.